പഴങ്ങളുടെ ഇറക്കുമതിയുടെ മറവിൽ ലഹരിക്കടത്ത് നടത്തിയ സംഭവത്തിന് പിന്നിൽ രാജ്യവ്യാപക ബന്ധങ്ങളുള്ള റാക്കറ്റ് എന്ന DRI. സംഭവത്തിൽ കൂടുതൽ മലയാളികൾക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുന്നുവെന്നും DRI വ്യക്തമാക്കി. കിലോ കണക്കിന് മെത്തും കൊക്കൈനും രാജ്യത്തെത്തിയതായും DRI കണ്ടെത്തി. അതേസമയം കേസിൽ അറസ്റ്റിലായ എറണാകുളം സ്വദേശി വിജിൻ വർഗീസ് കെണിയിൽപ്പെട്ടതാകാമെന്ന് മാതാവ് ജോയ്സി പറഞ്ഞു. ലഹരിക്കടത്തിൽ വിജിന് ബന്ധമുണ്ടാകാനിടയില്ല. വിജിന്റെ അനുജൻ ജിബിനാണ് കാലടിയിലുള്ള ഫ്രൂട്ട്സ് കട നോക്കി നടത്തുന്നതെന്നും മാതാവ് പറഞ്ഞു. ആ 100% പിള്ളേർ അങ്ങനെയൊന്നും ഒരു തെറ്റിന് പോണ പിള്ളേരില്ല. ഇതുവരെ ലഹരി സാധനങ്ങളൊന്നും കഴിക്കാത്ത മക്കളാണ്. ഒരിക്കലും ഒരു കാരണവശാലും ഈ മക്കളെ ഒരു തെറ്റിന് പോകുന്നതല്ല. മക്കളെ മോനോടെ മോൻ ചെയ്തിട്ടുള്ള ഒരു കൊണ്ട് മോനെ കുടുക്കിയതാണ്. എസ് ശ്രീകാന്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ ലഹരിക്കടത്ത് നടത്തിയ സംഭവത്തിന് പിന്നിൽ രാജ്യവ്യാപക ബന്ധങ്ങളുള്ള റാക്കറ്റ് ഉണ്ടെന്നാണ് DRI പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ DRI മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഒരു ഏജൻസി അന്വേഷണം തുടങ്ങുമ്പോൾ അവർ പറയുന്ന അവരുടെ ആരോപണങ്ങളായി തൽക്കാലം നമുക്കത് വേണമെങ്കിൽ പരിഗണിക്കാം. അതായത് ഇതിന് പിന്നിൽ രാജ്യവ്യാപക ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ DRI സംഘം പറയുന്നത്. ലഹരിക്കടത്തിൽ ബന്ധമില്ലെന്ന മൻസൂറിന്റെ വാദവും DRI തള്ളുന്നു. കൂടുതൽ മലയാളികൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് നിലവിലിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാലടിയിൽ നിന്നും പിടിച്ചെടുത്ത ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ പ്രധാന ഉറവിടം ദക്ഷിണാഫ്രിക്കയാണെന്ന് ഏജൻസി ചൂണ്ടിക്കാണിക്കുന്നു. GST ഒഴിവാക്കിയതോടെ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും പഴങ്ങളുടെ ഇറക്കുമതി വർദ്ധിച്ചെന്നും ഈ പഴങ്ങളായതിനാൽ ഗൗരവമായ പരിശോധന ഇല്ലാതിരുന്നത് ലഹരി മാഫിയ മുതലെടുത്തെന്നും DRI പറയുന്നു. കിലോ കണക്കിനും മെത്തും കൊക്കൈനും രാജ്യത്തെത്തിയെന്നാണ് DRIയുടെ കണ്ടെത്തൽ. അതേസമയം ഈ വിജിന്റെ അമ്മ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ലഹരിക്കടത്തിൽ വിജിന് ബന്ധമുണ്ടാകില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. കെണിയിൽപ്പെട്ടതാകാമെന്ന് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു. വിജിന്റെ അനുജൻ ജിബിനാണ് കാലടിയിലെ ഫ്രൂട്ട്സ് കട നോക്കി നടത്തുന്നത്. വിജിൻ വല്ലപ്പോഴും ഒക്കെയാണ് നാട്ടിൽ വരാറുള്ളതെന്നും അവർ പറയുന്നു. മൻസൂറിനെ അറിയില്ലെന്നും വിജിന്റെ അമ്മ ജോയ്സി 24നോട് പറയുകയുണ്ടായി. ശരി, എസ് ശ്രീകാന്താണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.